അല്ലെങ്കിലും ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുകാരൊക്കെ എന്നാ വന്നത്? നമുക്കിവിടെ കേരള പോലീസ് ഉണ്ടല്ലോ, അവർ പറയുന്നതാണ് ശരി, ബാക്കിയെല്ലാം കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കണം. എന്നാലും നമ്മുടെ കേരള പോലീസിന്റെ അവസ്ഥ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് തെളിയിക്കാനായി ഗ്രാഫിക് വീഡിയോ വരെ ഇറക്കിയിരിക്കുകയാണ്. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഫോറൻസിക് റിപ്പോർട്ടുകളുടെ കണ്ടെത്തലുകൾ നമ്മുടെ പോലീസ് വിശ്വസിക്കുന്നതേയില്ല. തീപിടുത്തം ഫാനിൽ നിന്നാണെന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് വാദം. ഒപ്പം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപങ്ങളും പോലീസ് തള്ളുന്നു. കൂടാതെ മദ്യക്കുപ്പിയിൽ തീ പിടിച്ചിട്ടില്ല എന്നും പോലീസ് പറഞ്ഞു. എന്നാലും സെക്രട്ടേറിയറ്റിൽ ഈ മദ്യക്കുപ്പി എങ്ങനെ എത്തി സാറന്മാരെ? എന്തായാലും സാനിറ്റൈസർ തീർന്നപ്പോൾ പകരം ഉപയോഗിക്കാൻ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കൊണ്ടുവരല്ലേ എന്ന് മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളൂ. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് അല്പം അകലെയുള്ള ക്യാബിനിൽ നിന്നാണ് മദ്യക്കുപ്പി കണ്ടെത്തിയത്. കുപ്പിയിൽ മദ്യമുണ്ടായിരുന്നില്ല. ക്യാബിന് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നു. കൂടാതെ ഫാനിൽ നിന്നാണ് തീ പിടിച്ചതെന്നും വ്യക്തമാക്കുന്ന ഗ്രാഫിക് വീഡിയോ പോലീസ് പുറത്തുവിട്ടു. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്നും ശേഖരിച്ച സാധനങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് നാഷണൽ ലാബിലേക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചു. ദുരൂഹതയില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? 2013 നിർമ്മിച്ചതായി രേഖപ്പെടുത്തിയ ഫാനിൽ ഇലക്ട്രിക്കൽ തകരാറുണ്ടായെന്നും തുടർച്ചയായി പ്രവർത്തിച്ച് ചൂടായ ഫാനിലെ പ്ലാസ്റ്റിക് ഉരുകി ഷെൽഫിന് മുകളിലെ പേപ്പറിൽ വീണു തീപിടിച്ചതാകാനും സാധ്യതയെന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോഴും തീപിടുത്തത്തിന് ഇടയാകുന്ന വസ്തുക്കൾ സ്ഥലത്ത് നിന്നും കണ്ടെത്താനായിട്ടില്ല. പൂർണ്ണമായി കത്തിനശിച്ച ഫാനിന്റെ MCP ട്രിപ്പായ അവസ്ഥയിലായിരുന്നു. ഫാനിലേക്കുള്ള കണക്ഷൻ വയറിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ MCP ട്രിപ്പാവാൻ സാധ്യതയുണ്ട്. ഫോറൻസിക് ലബോറട്ടറി വിഷ്വൽ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ് നടത്തിയതെന്നും ഇത് വിശദമായി പരിശോധിക്കുന്നതിലും നാഷണൽ ലാബിലേക്ക് അയക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിശദ പരിശോധന ആവശ്യമെങ്കിൽ കത്തിയ ഫാനിന്റെ ഇലക്ട്രിക് സർക്യൂട്ട് മാറ്റം വരുത്താതെ നിലനിർത്തിയിട്ടുണ്ട്. ഫാനിന്റെ പ്ലാസ്റ്റിക് ഉരുകിയതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള സംവിധാനം ഫോറൻസിക് ലാബിൽ ഇല്ലാത്തതിനാൽ അതും നാഷണൽ ലാബിലേക്ക് അയക്കും. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും സെക്രട്ടേറിയറ്റ് പരിസരത്തെ 30,000-ലധികം ഫോൺ കോളുകൾ പരിശോധിക്കുകയും ചെയ്തു. സ്ഥലത്ത് നിന്നും സാനിറ്റൈസറിന്റെ ഒഴിഞ്ഞ കുപ്പി കണ്ടെത്തിയെങ്കിലും അതിലൂടെ തീപിടുത്തമുണ്ടാകില്ല എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമായി. ചീഫ് ഇലക്ട്രിക്കൽ ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ 98 സാക്ഷികളെ കണ്ട് വിശദീകരണം തേടിയിരുന്നു. 45 വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. 70 രേഖകൾ പരിശോധിച്ചു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന CCTVയിലെ 48 മണിക്കൂർ ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന 222 വ്യക്തികളെ കണ്ടെത്തി വിവരങ്ങൾ ആരാഞ്ഞു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 4,830 ഫിസിക്കൽ ഫയലുകളും പരിശോധിച്ചു. കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെട്ട ഫയലുകൾ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ട്രൂടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.